हलो हाय फ्रेंड्स या अनिल या निर्देश वन दोश इडली मावी बिजनेस षेर वेट नमक इन कल डिमांड कूड़ी वर प्रोडक्ट अदल इन वरकाल डिमांड कूड़ा साध्यता प्रोडक्ट आदर दोश इडली नोस्ट अद ब्रेक्फास्ट मलयालिष्टा इतना फुड ईटम्स तैयारानव इन रेडी आकान इन पल वीटम्मा समय अोली अब इतना नमु मार्केट सामने बिजनेस विजय अदमात्र प्रत्येक वाली ब्रांड नीला बिजनेस कूड़िया अदकूड़ा नम्बर प्रोडक्ट वच्छे कस्टमे ना सोफ्ट इडली दोश इन साधच कस्टमे प्रोडक्ट चोदी वागू अब नमुक ई बिजनेस कूड़ा क्यों नोक लाइसेंस बिजनेस आवश्यक वरुद रूप इन्वेस्टमेंट वरूम प्रॉफिट मिशीन वे अब बिजनेस प्रॉब्लम्स कूड़ा विवर या वीडियो निर्षेद अब ए चल आदमी चल सब्सक्राइब बिजनेस डीटेल षेर चानल बिजनेस डीटेल षेर बिजनेस एलाध सपोर्ट लाइसेंस अल क्यों अब तीर्च चानल आदमी चल सब्सक्राइब अब समय वीडियो कड़ा आदमे नमुक नोक बिजनेस इडली दोश नोस्ट अद्यवक निर्मित पाक मार्केट नमें बिजनेस इन लोक ऐटो ना ब्रेक्फास्ट अड़न फुड इडली अद मलयाल प्रियम इडली अदर प्रोडक्ट डिमांड ता अदमात्र इन वरकाल जोली वीटम्मा नंबर कूड़िया वरुद अद तीर्च बिजनेस इन वरकाल विजान साध्य अब नमुक नोक बिजनेस लाइसेंस आवश्यम नमुक फुड एंड सेफ्टी रजिस्ट्रेशन आवश्यक ई लाइसेंस डॉक्यूमेंट्स वे अगर या मत वीडियो आ वीडियो का कंक अड़ता वे पैकर लाइसेंस अभी दोशमावे अल इडली मावे नाम पैक सेल अद पैकर लाइसेंस आवश्यक वरूर पैकर लाइसेंस एने फॉर्मालिटीस एंड या वीडियो अदक प्रोडक्षन या दोश इडली मवान अरुम उान यूस ई अरुम उम्मीद वेट कुतिर्ती शेम ग्रैंडर अलग दोश इडली मवान मिशीन नाम अरच पाक सेल अब संशय इतना पाकट एवड कटोर कंपनी लिंक या ताटे सर्वीस आवश्यप अलग गूगि सर्च नियर लोकेशन इतना पाकट सर्वीस नंबर निवेलब ഒരു പാക്കറ്റിൽ 1 കിലോ മാവാണ് വരുന്നത് ഈ ഒരു പാക്കറ്റ് ഉപയോഗിച്ചിട്ട് 22 അല്ലെങ്കിൽ 24 ഇഡ്ഡലികളോട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ ഒരു മാവ് തയ്യാറാക്കാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഗ്രൈൻഡർ തൊട്ട് ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള മെഷീൻസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും സ്റ്റാർട്ടിംഗിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും റേറ്റ് കുറഞ്ഞ മെഷീൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി നമുക്ക് നോക്കാം ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് വരുമെന്നുള്ളത് സാധിക്കും എന്നാൽ ചില സൂപ്പർമാർക്കറ്റുകളിൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ അവർ ജിഎസ്ടി നമ്പർ ചോദിക്കുന്നുണ്ട്
അതുപോലെ സൂപ്പർ മാർക്കറ്റുകളും ഷോപ്പുകളും ബേക്കറികളും തന്നെ ആവശ്യപ്പെടുന്ന ഒരു മോഡൽ കൊണ്ടുവന്ന് വെക്കും, അതിനുശേഷം സെയിൽ ഉണ്ടായോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ സെയിൽ ആയി പോകാത്ത പ്രോഡക്റ്റ് തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കേണ്ടതായിട്ട് വരും. അടുത്തായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയൊരു വഴിയാണ് വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ആപ്പ് വഴി മാർക്കറ്റ് ചെയ്യാന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് നമുക്ക് സാധാ ഒരു ഓഫ്ലൈൻ ഷോപ്പ് തുടങ്ങുന്ന പോലെ തന്നെ ഓൺലൈനിൽ നമുക്കൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ഓൺലൈൻ ഷോപ്പ് വഴി നമുക്ക് നമ്മുടെ ദോശ ഇഡ്ഡലി മാവ് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് ലോക്കൽ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആപ്പ് നമ്മൾ അത്തരത്തിലുള്ള രീതിയിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഈ വെബ്സൈറ്റിൽ കൂടെ അല്ലെങ്കിൽ ഈ ഒരു ആപ്പിൽ കൂടെ ഓർഡർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓൺലൈനും പേയ്മെന്റ് സിസ്റ്റവും അവൈലബിൾ ആയിരിക്കും. ഈ ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ളാറ്റിൽ നിന്നെല്ലാം നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിന് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റു ഓഫീസുകൾ ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ വണ്ടികൾ കൊണ്ടുനടന്ന് നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ സെയിൽ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് നല്ല രീതിയിലൊരു സെയിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കേണ്ടത് ജോലി ചെയ്യുന്ന വീട്ടമ്മമാരെയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം അത്യാവശ്യം ഒരു ടൗൺ ഏരിയയിലായിരിക്കും ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന്. എങ്കിലും ഗ്രാമങ്ങളിൽ ഈ ബിസിനസ് ചെയ്യുന്നവർ നല്ലൊരു റിസൾട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്രാമങ്ങളിലും വിജയിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണിത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ബിസിനസിന്റെ പ്രോബ്ലം എന്നുള്ളത്. ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതിന്റെ ഷെൽഫ് ടൈം കുറവാണ് എന്നുള്ളതാണ്. അതായത് ഫ്രിഡ്ജിൽ വെക്കാതെ ഈ ഒരു മാവ് ഒരു ദിവസവും ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4 ദിവസമാണ് കേടാകാതിരിക്കത്തുള്ളൂ. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സൂപ്പർ മാർക്കറ്റ് ബേക്കറികളെ ഷോപ്പുകളെ ഇവരൊക്കെ വഴിയാണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെയിലായി പോകാത്ത പ്രോഡക്റ്റ് തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും നല്ലൊരു ഗുണം നമുക്ക് സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സിന് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഈ മാവ് വെച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ് നല്ല രീതിയിൽ തന്നെ സക്സസ് ആകും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇനി വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഇനിയും ഞാൻ നല്ല നല്ല ബിസിനസ് ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. ഞാൻ എടുത്ത വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും.